ഹലോ, ഞാൻ സഫ്ന, ക്രാഫ്റ്റ് ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ്. നമുക്ക് ഇഷ്ടമുള്ളവരൊക്കെ കാണുമ്പോൾ അടിവയറ്റിൽ മഞ്ഞ് വീഴുന്ന പോലെ ഒരു അനുഭവം ഉണ്ടാവും എന്ന് പറയുന്നേക്കാം അല്ലേ. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത് അനുഭവിച്ചവരും ഒരുപാട് പേരുണ്ടാവും. പക്ഷേ ഈ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ഒരു ലോങ് ടേം റിലേഷന് എത്രമാത്രം യൂസ്ഫുൾ ആണ്? പലപ്പോഴും നമ്മളൊരു ഫിസിക്കൽ അട്രാക്ഷൻ്റെ പുറത്താണ് ഈ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ഒക്കെ ഫീൽ ചെയ്യുന്നത്. ഒരിക്കലും ഒരാളുടെ ഫുൾ ക്വാളിറ്റീസ് നമുക്ക് അറിഞ്ഞിട്ടല്ല നമുക്ക് അയാളോട് അട്രാക്ഷൻ തോന്നുന്നത്. ഇനി എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഫീലിങ്സ് നമുക്ക് വരുന്നതെന്നുള്ളത് നമ്മുടെ ഹോർമോൺസിനും അതുപോലെ ബ്രെയിനകത്തുള്ള ഒരുപാട് സെൻറ്റേഴ്സിനും കൃത്യമായ റോൾസ് ഉണ്ട്. ഉദാഹരണത്തിന് ഡോപ്പമൈൻ അതുപോലെ സെറോട്ടോണിൻ പോലെയുള്ള ഹോർമോൺസിനും അതുപോലെ ബ്രെയിനകത്തുള്ള സ്ട്രക്ചേഴ്സായ കോർഡേറ്റ് ന്യൂക്ലിയസും വെൻട്രൽ ടെഗ്മെന്റ് പോലുള്ള ഏരിയാസിനൊക്കെ ഈ ഒരു ടൈമിൽ ആക്ടിവേറ്റഡ് ആവുന്നത് കാരണമാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഫീലിങ്സ് ഒക്കെ ഉണ്ടാവുന്നത് എന്നുള്ളതാണ് പറയുന്നത്. പലപ്പോഴും ഒരു ലോങ് ടേം റിലേഷന് ഈ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എയ്ഡ് ആയിക്കൊള്ളണം എന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരാളെ ഡീപ്പറായിട്ട് അറിയുമ്പോഴാണ് ആ രണ്ട് പാർട്ട്നേഴ്സ് തമ്മിൽ കോമ്പാറ്റിബിൾ ആണോ അല്ലേ, അവരുടെ വാല്യൂസ് തമ്മിൽ മാച്ച് ചെയ്യുന്നുണ്ടോ, അവരുടെ ബിലീഫ്സ് തമ്മിൽ മാച്ച് ചെയ്യുന്നുണ്ടോ, മറ്റ് ഫാക്ടേഴ്സൊക്കെ പിന്നീടാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ഒരു ലോങ് ടേം റിലേഷനിലേക്ക് എപ്പോഴും ലീഡ് ചെയ്തോളണം എന്നില്ല. എങ്കിൽ പോലും പലപ്പോഴും അതൊരു ബെസ്റ്റ് ഫീലിംഗ് ആയിട്ടാണ് എല്ലാവരും റിപ്പോർട്ട് ചെയ്യുന്നത്. ഇനി പ്രേമിക്കാൻ പേടിയുള്ള ടൈപ്പ് ആളുകളും ഉണ്ട്. ഏത് കൈൻഡ് ഓഫ് ലവ് വന്നു കഴിഞ്ഞാലും അതിനൊക്കെ റിജക്റ്റ് ചെയ്യുന്ന ഫിലോഫോബിയ ഉള്ള ആളുകളുണ്ട്. ഈ ഫിലോഫോബിയയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എവിടുന്ന് ആരടുത്തു നിന്ന് എനി കൈൻഡ് ഓഫ് ലവ് വന്നു കഴിഞ്ഞാലും അതിനൊക്കെ റെസിസ്റ്റ് ചെയ്യുക. ഒരു കൈൻഡ് ഓഫ് പേടി, ഒരു തരത്തിലും ഒരു തരത്തിലുള്ള ഇഷ്ടങ്ങളും തന്നിലേക്ക് അടുപ്പിക്കാതെ അതിനെ റിജക്റ്റ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് ബിഹേവിയർ. ഈ ടൈപ്പ് ആളുകൾ ഒരു പക്ഷേ ഒരു ട്രോമാറ്റിക് എക്സ്പീരിയൻസിലൂടെ കടന്നു വന്നവരായിരിക്കും. അവരുടെ പ്രീവിയസ് റിലേഷനിൽ നിന്ന് ഒരുപാട് തരത്തിലുള്ള പെയിൻ കിട്ടിയവർ, ട്രോമ കിട്ടിയവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ പലപ്പോഴും ഈ ഫിലോഫോബിയ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ പ്രായത്തിലൊക്കെ പാരൻസിൻ്റെ അടുത്ത് നിന്ന് ഒരുപാട് റിജക്ഷനും അവോയ്ഡൻസും ഒക്കെ ഉണ്ടായിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഫിലോഫോബിയ ഉള്ളവരായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.